ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുന്തിരിങ്ങയുടെ സീസണാണല്ലോ. എല്ലായിടത്തും വളരെ സുലഭമായിട്ട് മുന്തിരിങ്ങ ലഭിക്കുന്നതാണ്. പച്ച മുന്തിരിങ്ങയും കറുത്ത മുന്തിരിങ്ങയും ഒക്കെ പല ടൈപ്പിലുള്ള മുന്തിരിങ്ങ ഇപ്പം നമുക്ക് കിട്ടും. ഇപ്പം കൂടാതെ ലെൻ്റ് സീസണും ആണല്ലോ, അപ്പം നോൺ വെജ് കഴിക്കാൻ ഒക്കാത്തവർക്ക് ഇത് നല്ല ഒരു വിഭവമാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മുന്തിരിങ്ങ കൊണ്ട് ഉള്ള ഒരു അച്ചാറാണ്. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ് മുന്തിരി അച്ചാർ. നമുക്കൊരു 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ലെൻ്റ് സീസണിൽ നമുക്ക് നോൺ വെജ് കഴിക്കാത്തപ്പം ഇതൊരു ഓപ്ഷനാണ്. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ 1/2 കിലോ മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. പച്ച മുന്തിരിങ്ങയോ കറുത്ത മുന്തിരിങ്ങയോ ഏത് മുന്തിരിങ്ങ വേണമെങ്കിലും എടുക്കാം, പക്ഷെ അരിയുള്ള മുന്തിരിങ്ങ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ മുന്തിരിങ്ങ, മഞ്ഞള്, ഉപ്പ്, വാളംപുളി ഇതെല്ലാം കൂടെ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമയം എല്ലാം മാറ്റി തുണി കൊണ്ട് തുടച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഏത് മുന്തിരിങ്ങ ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുന്തിരിങ്ങ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു പാനിലേക്ക്, പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1/2 ടേബിൾസ്പൂണ് കടുക് നമുക്കിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ, ഉലുവ അധികം ആകരുത്, 1 ടീസ്പൂണേ ആകാവും. നമുക്കതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കടുക് ഒന്ന് പൊട്ടാറാവുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യണം. കടുക് കണ്ട പൊട്ടിത്തുടങ്ങി, ഉലുവയും നല്ലപോലെ മൂത്ത് തുടങ്ങി. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പം നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ച് എടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് എണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ അച്ചാറിന് നല്ലതുപോലെ എണ്ണ വേണമെന്നുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി 2 ആയിട്ട് പുളർത്തിയതാണ്, അത് ഒന്ന് 1/2 കപ്പോളം ഉണ്ട്. കൂട്ടത്തിൽ നമുക്ക് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അച്ചാറിന് ഇച്ചിരി കൂടുതലായാലും വളരെ നല്ലതാണ്, കുറയാതിരുന്നാൽ മതി. നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി ഇഞ്ചി നല്ലതുപോലെ മൂത്തു. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഏരിയ അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് 2 കാശ്മീരി മുളകും അല്ലാത്ത എരിയുള്ള മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തത് ഈ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ മസാല എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നമ്മൾ വറുത്ത് പൊടിച്ച കടുകും ഉലുവയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം കായം കൂടെ ഇട്ട് കൊടുക്കാം. കായം ഇച്ചിരി നല്ലതായിട്ട് വേണം, കാരണം കായത്തിൻ്റെ സ്മെല്ല് ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നത് അച്ചാറിന് നല്ലതാണ്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്. അതോടൊപ്പം തിളപ്പിച്ച വെള്ളം 1/4 കപ്പ് ഒഴിക്കാം. സ്റ്റൗ ഓൺ ചെയ്യാം. ഇത്
ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ല ഒരു കൊഴുപ്പ് കിട്ടും, മസാല കരിഞ്ഞു പോവുകയില്ല, നല്ല ഒരു ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ നമ്മളിത് തിളച്ച് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രമാണ് ബാക്കി പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ട് എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു, മസാലയെല്ലാം നല്ലതുപോലെ മൂത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചിരണ്ടിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. അതായത് ഞാൻ ഈ മധുരം ഇടുന്നത് നമ്മുടെ പുളി ഉപ്പും എല്ലാം ഒന്ന് ക്രമീകരിക്കാനാണ്. ആ മധുരം നമുക്ക് അധികമായിട്ട് തോന്നത്തില്ല, അധികം മധുരം ഇടാതിരുന്നാൽ മതി. ഒരല്പം മധുരം ഇടുന്നത് വളരെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്നതായ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് മാത്രം നമ്മളൊന്ന് മിക്സ് ചെയ്യുക. നമ്മളത് വേവാൻ അനുവദിക്കരുത്. ഉണ്ട്, ഇതുപോലൊന്ന് മിക്സായ ശേഷം ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് അളിഞ്ഞു പോകാൻ അനുവദിക്കരുത്, നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ സമയം നമുക്ക് ഉപ്പ്, മധുരം ഒക്കെ, നമുക്ക് വിനാഗിരി, ഇതൊക്കെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനോട് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പും മധുരവും പുളിയും എല്ലാം നല്ല പാകത്തിനുണ്ട്. നിങ്ങൾ ഇതേ അളവിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരിങ്ങ അച്ചാർ കിട്ടുന്നതാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ഒരു അച്ചാർ റെഡിയായി. അച്ചാർ നല്ലപോലെ തണുത്തു. ഇനി നമുക്കതൊരു ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിൽ നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങി നല്ല ക്ലീൻ ആയിട്ടുള്ള ബോട്ടിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂത്തു പോകും. നല്ലപോലെ നമുക്ക് ഇത് അമർത്തി വെക്കണം. ഇത് അച്ചാർ നമ്മളെടുക്കുമ്പോൾ നല്ലതുപോലെ അമർത്തി വെക്കണം. ഇടയ്ക്ക് ഗ്യാപ്പിൽ ഇങ്ങനെ എയർ കയറി അത് കേടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് വേണം വെക്കാനായിട്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, വളരെ ടേസ്റ്റിയാണ്. ഈ സീസണിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, അടുത്ത സീസണിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയിരിക്കും. അത്ര ടേസ്റ്റാണ്. ഇത് 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. 1 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, വെളിയിൽ തന്നെ ഇരിക്കും. പൈസ ബിരിയാണി, അതുകൊണ്ട് തന്നെ ചോറ്, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അച്ചാറാണ്. നിങ്ങൾക്ക് ഈ ലെൻറ്റ് സീസണിലൊക്കെ നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.